കോഴിക്കോട് എൻ ഐ ടി സിയിലെ 20-ാമത് ബിരുദദാന ചടങ്ങ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. എൻ ഐ ടിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബിരുദദാന ചടങ്ങിൽ 1979 വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 20-ാമത് ബിരുദദാന ചടങ്ങാണ് വർണ്ണാഭമായത്. ന്യൂനപക്ഷകാര്യ സഹമന്ത്രിയും ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രിയുമായ ജോർജ് കുര്യൻ കോൺവൊക്കേഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ 2047 വികസിത ഭാരത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുമ്പോൾ ഇന്നത്തെ യുവ ബിരുദധാരികൾ രാജ്യത്തിന്റെ നേത്രനിരയിലെത്തുമെന്നും വ്യാവസായിക രംഗങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും ജനങ്ങളുടെ സമ്പൂർണ്ണ വികസനത്തിലും ഇന്ത്യയെ നയിക്കാനും ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും അവർ നേതൃത്വം നൽകുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. We are in a different position economically in the world, but this does not reach the people. That is your duty, to increase the per capita income of the people. This way, you have to produce, you have to distribute, you have to market, you have to run the media. That is your duty. To reach the people, this with the position we are thinking, it is the Lord, not in the reach to the people. For that, increase the per capita income of the people. കേരളത്തിന്റെ സാക്ഷരത, ആരോഗ്യ നേട്ടങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടി കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമുള്ള വിദ്യാർത്ഥികളോട് കേരളത്തിന്റെ അംബാസിഡർമാരാകാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ ബിസിനസ് ആരംഭിക്കാനും തങ്ങൾ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി സംസ്ഥാനത്തെ പിന്തുണയ്ക്കാനും ജോർജ് കുര്യൻ പറഞ്ഞു. Kerala is so doing business in Kerala. Then those of who are studying from Kerala, I request you, you do your business, you start your business here, your career here, and outside also, I encourage you for the development of Kerala. At the same time, I told you that all over Kerala, all over the India. Professor Prasad Krishna Chadangil Adhyakshanayi. 2023-24 അധ്യയന വർഷത്തിൽ 196 കമ്പനികൾ കോഴിക്കോട് എൻ ഐ ടി വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തു. 1011 വിദ്യാർത്ഥികൾ വിവിധ കമ്പനികളിൽ തൊഴിൽ നേടി. ബിരുദധാരികൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച ശമ്പളം 50.6 ലക്ഷം രൂപയും ബിരുദാനന്തര ബിരുദധാരികൾക്ക് ലഭിച്ച മികച്ച ശമ്പളം 39.3 ലക്ഷം രൂപയുമാണ്. അദ്ദേഹം പറഞ്ഞു. ശരാശരി ശമ്പളം 10.86 ലക്ഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടാറ്റ കൺസൾട്ടൻസി സർവീസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസറുമായ മിലിന്ദ് ലക്കാട്ട് വിശിഷ്ടാതിഥിയായിരുന്നു. ഫാത്തിം രസ്ന കല്ലിങ്കൽ, രശ്മി ശശി. ന്യൂസ് ബ്യൂറോ മുഖം.